ഹലോ, ഹായ്, വെൽക്കം ടു ലൈഫ് ലോങ് ചാനൽ. March 20 ഇൻ്റർനാഷണൽ ഹാപ്പിനെസ് ഡേ. March 20 അന്താരാഷ്ട്ര സന്തോഷ ദിനമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും പ്രത്യേക അടിസ്ഥാന വിവരങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ആനന്ദകരമായിരിക്കുകയും മാനസികമായി സുഖം തോന്നുകയും ചെയ്യുന്നതിനെ സന്തോഷം എന്ന് പറയുന്നു. തൃപ്തികരമായിരിക്കുക, അഭിമാനത്തോടെ ഇരിക്കുക, ആശ്വാസം തോന്നുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഒരു വ്യക്തി സന്തോഷമായിരിക്കുന്നു എന്ന് പറയാം. സാധാരണയായി സന്തോഷമെന്നത് സങ്കടത്തിൻ്റെ എതിർലിംഗമാണ്. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ പല സംഭവങ്ങൾ മൂലം രണ്ടും ഒരുമിച്ച് വന്നേക്കാം. ചിലപ്പോൾ ഒരു കാരണം കൊണ്ട് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വരാം. സന്തോഷവും സങ്കടവും ജീവിതത്തിൽ മാറി മാറി വരാമെങ്കിലും രണ്ടും സ്ഥായിയായി ഒരുവനിൽ നിലകൊള്ളില്ല എന്നും ചിന്തകന്മാർ അഭിപ്രായപ്പെടാറുണ്ട്. പ്രിയരെ, ഇനി സന്തോഷത്തിൻ്റെ ശാസ്ത്രീയ വശം നോക്കാം. മസ്തിഷ്കത്തിൽ ഡോപാമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം സന്തോഷത്തിന് കാരണമാകുന്നുണ്ട്. ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിനും സന്തോഷം എന്ന വികാരത്തിൻ്റെ പ്രകടനത്തിന് പിന്നിൽ പങ്കുണ്ട്. ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വേദനാ സംഹാരികളായ എൻഡോർഫിനുകൾ ദോഷാവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു. ശാന്തത കൈവരിക്കാൻ സഹായിക്കുന്ന ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് എന്ന ഹോർമോണിനും സന്തോഷ വികാരത്തിൻ്റെ പ്രകടനത്തിൽ പങ്കുള്ളതായി അറിയുന്നു. ആത്മവിശ്വാസം ബലപ്പെടുത്തുന്ന സെറാട്ടോണിൻ എന്ന ഹോർമോണും ഇത്തരം സന്ദർഭങ്ങളെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ഊർജോൽപാദനത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന അഡ്രിനാലിൻ എന്ന അടിയന്തര ഹോർമോണും ശാരീരിക പ്രവർത്തനങ്ങളെ ഊർജിതാവസ്ഥയിലേക്ക് എത്തിച്ച് ആഹ്ലാദം പകരുന്നുണ്ട്. ഇതൊക്കെ ശാസ്ത്രീയ വശങ്ങൾ. എന്തായിരുന്നാലും എനിക്കൊന്നേ പറയാനുള്ളൂ, സന്തോഷം തേടി അലയേണ്ടതില്ല, അത് നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട്. അത് കണ്ടെത്തലാണ് പ്രധാനം. എല്ലാത്തിലും പോസിറ്റീവ് കണ്ടെത്തി സന്തോഷം കണ്ടെത്തുമ്പോഴാണ് കൂടുതൽ കൂടുതൽ സന്തോഷത്തിലേക്ക് എത്തുന്നത്. നന്ദി, നമസ്കാരം.